ഹലോ മൈ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ സ്റ്റിക്കറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, രണ്ട് രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റിക്കർ ബുക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നെയിം സ്ലിപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റിക്കർ തന്നെ നമ്മൾ പല വെറൈറ്റിയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇതുപോലെയുള്ള മാർക്കർ വെച്ചിട്ട്, നമ്മൾ ആദ്യം ഞാൻ പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ മാർക്കർ വെച്ചിട്ട് ഒന്ന് ഡാർക്കൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയുക, നേരിയ നിപ്പുള്ള മാർക്കറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻസാണ് ഞാനിവിടെ ചെയ്യുന്നത്. നല്ല കളർഫുള്ളാണ് കേട്ടോ. നമ്മൾക്കിത് എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഔട്ട്ലൈൻസൊക്കെ ഒന്ന് വരക്കാം. വരച്ചതിന് ശേഷം ഈ പെൻസിൽ കൊണ്ട് വരച്ചതൊക്കെ ഒന്ന് മായ്ച്ച് കളയാം കേട്ടോ. അപ്പോൾ ഞാനത് ഇറേസർ വെച്ചിട്ട് ഇതാ ഇതുപോലെ മായ്ച്ച് കളയുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കളേഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കളർ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രഷ് പെന്നാണ് കേട്ടോ. ഈ ഒരു ബ്രഷ് പെൻ വന്നിട്ട് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത്രയ്ക്ക് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്, എല്ലാം നല്ല നല്ല ഷെയ്ഡ്സാണ്. അപ്പോൾ വേണ്ടവർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എല്ലാ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലും ഇറങ്ങിയിട്ടുണ്ട്. നല്ല കളേഴ്സാണ്. അപ്പോൾ വേണ്ടവർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും. പ്രൊജക്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പിന്നെ നല്ലപോലെ ചിത്രം വരക്കുന്ന കുട്ടികൾക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങി നോക്കിക്കോളൂ, ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, സ്റ്റിക്കേഴ്സിലൊക്കെ ഞാൻ വരച്ചെടുത്തുള്ള ചിത്രത്തിലൊക്കെ ഇതുപോലെ കളേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരുപാട് ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിത്രങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിൻട്രസ്റ്റിൽ നിന്നും അങ്ങനെ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് ചിത്രങ്ങളാണ്. നല്ല ഭംഗിയുള്ള ഒരുപാട് ഡിസൈൻസൊക്കെ അതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഡിസൈൻസ് കിട്ടും. അപ്പോൾ ഇതെല്ലാം എന്നാണെങ്കിൽ ഇതിൽ കൂടുതലും വേണമെന്നാണെങ്കിൽ പിൻട്രസ്റ്റോ അതുപോലെ തന്നെ ഗൂഗിൾ പോലെയുള്ള ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻസൊക്കെ അവൈലബിൾ ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് രണ്ടാമത് ഈ നാലാമത്തെ ഞാൻ ഇപ്പോൾ കളർ കൊടുക്കുന്നത് വന്നിട്ട് ഈ നാലാമത്തെ ചിത്രം വന്നിട്ട് ഇത് തന്നെയാണ് കേട്ടോ. വാട്ടർ മെലൺ തന്നെയാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വാട്ടർ മെലൺ തന്നെ പല വെറൈറ്റിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. റെയിൻബോ തീമിൽ നമ്മൾ രണ്ട് മൂന്നെണ്ണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ ഐസ്ക്രീംസ് തന്നെ പല വെറൈറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ. രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്കിത് ഫുള്ളായിട്ടൊന്ന് കളറൊക്കെ ചെയ്തെടുത്തിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ഫൈനൽ എങ്ങനെയാണ് നമ്മളുടെ സ്റ്റിക്കേഴ്സ് വന്നിട്ട് ചെയ്തെടുത്തപ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് കളറൊക്കെ ചെയ്തെടുത്തിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ. കുറച്ച് വൈറ്റ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് വെച്ച് കട്ട് ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ആ ഒരു ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ വാങ്ങുന്ന സ്റ്റിക്കേഴ്സിന് നിങ്ങൾ കാണാറില്ലേ ബോർഡറായിട്ടൊരു വൈറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് സെല്ലോ ടാപ്പിലോട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചുളിവില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഡിസൈൻസും ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു സെല്ലോ ടാപ്പിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത്ര തിന്നായിട്ടുള്ളതല്ല ഇതുപോലെയുള്ള വലിയ സെലോ ടൈപ്പല്ല, മെലിഞ്ഞ സെലോ ടൈപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് രണ്ടെണ്ണം വെച്ചിട്ട് നിലത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. മാർബിളിലോ ടൈൽസിലോ വെച്ചിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ഗ്ലാസ് സർഫേസിലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വുഡ് സർഫേസിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ രണ്ടെണ്ണം വെച്ചിട്ടും ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള വലിയ സെലോ ടൈപ്പ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ചെറുതും വെച്ചിട്ടും ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം കൂടെ അതാ സെലോ ടൈപ്പ് ഒട്ടിച്ചെടുത്തിട്ട് എല്ലാം കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഇതുപോലെ എന്താ പറയുക, നമ്മൾ ഈ സ്റ്റിക്കർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫേസിലോട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. സാധാരണ എ ഫോർ ഷീറ്റിൽ ഒട്ടിക്കുമ്പോൾ പിന്നെ പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, നമ്മൾക്ക് ഒട്ടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ ഈസിയാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം സ്റ്റിക്കേഴ്സും ഇതാ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളാണ്. പിന്നെ നമ്മളുടെ ഈ ഒരു സ്കെച്ച് പെന്നും വന്നിട്ട് അടിപൊളിയാണ്. ഇനി ഞാനിത് കാണിച്ചു തരാം. നമുക്ക് ഇതുപോലെ ഫോണിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കവർ ഇടുമല്ലോ ഫോണിനെ, അപ്പോൾ കവറിൻ്റെ മുകളിലായിട്ട് നമ്മൾക്കിത് ഒട്ടിച്ചു കൊടുത്താലും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഫോണിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തനിമോളുടെ ടാബിലോടെ ആ ഒരു കവർ ഉണ്ടല്ലേ, ടാബിൻ്റെ കവർ, അപ്പോൾ അതിലും ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇതുപോലെയുള്ള കാർട്ടൂൺ അല്ലാന്നാണെങ്കിൽ പല വെറൈറ്റിയിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സോഷ്യൽ സ്റ്റഡീസോ അങ്ങനെയുള്ള എന്തെങ്കിലും എന്താ പറയുക പ്രൊജക്റ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ തനിമോളുടെ പൗച്ചിലും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ ബൈ. താങ്ക് യു.